വെൽക്കം ടു ലേൺ ദ ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ്. അതായത് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ സൈനിക അഭ്യാസങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് കണ്ടാൽ ഇനി ഇതിനെ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് PSC ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയും UKയും തമ്മിലുള്ളതാണ്. UK ഏത് രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം, ഏതാണ്? ബ്രിട്ടനാണ്. അപ്പോൾ ഇന്ത്യയും UKയും തമ്മിലുള്ള സൈനിക അഭ്യാസങ്ങളാണ് അജേയ വാരിയറും ഇന്ദ്രധനുഷും. ഇതൊക്കെയാണ് അജേയ വാരിയർ, ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഇന്ത്യയും UKയും തമ്മിലാണ്. UKയുടെ KA നാം കിങ് എന്ന് മാറ്റുകയാണ്. UKയുടെ കെ ഞാൻ എങ്ങനെ മാറ്റുകയാണ്? കിങ് എന്ന് മാറ്റുകയാണ്. കിങ് എന്താണ്? രാജാവാണ്. ഇനി ഇവിടുത്തെ രാജാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രാജാവ് അജേയ വാരിയറാണ്. അജേയ വാരിയർ, അജേയ വാരിയർ എന്ന് വെച്ചാൽ എന്താണ്? മറ്റാർക്കും ജയിക്കാൻ കഴിയാത്തത്, അതായത് ഇദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഈ രാജാവിനെ, ഈ കിങ്ങിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്താണ് കാരണം എന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ദ്രധനുഷുണ്ട്. ഇന്ദ്രധനുഷുള്ളത് കൊണ്ട് ഈ രാജാവിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതായത് അദ്ദേഹം അജേയ വാരിയറാണ്. ഇന്ദ്രധനുഷുള്ളത് കൊണ്ട് ഈ കിങ് എന്താണ്? അജേയ വാരിയറാണ്. അതായത് ഇന്ത്യയും UKയും തമ്മിലുള്ള, ബ്രിട്ടനും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് അജേയ വാരിയറും ഇന്ദ്രധനുഷും. എങ്ങനെ ഓർത്തിരിക്കാൻ നമുക്ക്? ഇന്ദ്രധനുഷുള്ളത് കൊണ്ട് ഈ കിങ്ങിന് അജേയ വാരിയറാണ്. ഇന്ദ്രധനുഷുള്ളത് കൊണ്ട് ഈ കിങ് എന്താണ്? അജേയ വാരിയറാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇന്ത്യയും USAയും തമ്മിൽ. USA എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഇവർ തമ്മിലുള്ള സൈനിക അഭ്യാസങ്ങളാണ് യുദ്ധ അഭ്യാസ്, വജ്രപ്രഹാർ, അതുപോലെ റെഡ് ഫ്ലാഗ്. എന്താണ് റെഡ് ഫ്ലാഗ്? യുദ്ധ അഭ്യാസമുണ്ട്, വജ്രപ്രഹാറുണ്ട്, റെഡ് ഫ്ലാഗ് ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? നമുക്കറിയാം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് അല്ലേ. നരേന്ദ്രമോദിയും അതുപോലെ ഡൊണാൾഡ് ട്രംപും കൂടെ ചേർന്നിട്ട് എന്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഫ്രണ്ട്സ് തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യത്തില്ല. ഇവർ തമ്മിൽ എന്തേ നടക്കത്തുള്ളൂ? യുദ്ധ അഭ്യാസം മാത്രമേ നടക്കത്തുള്ളൂ. യുദ്ധമില്ല അവിടെ, എന്ത് മാത്രമേ ഉള്ളൂ? യുദ്ധ അഭ്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇടയ്ക്ക് വജ്രപ്രഹാരവും ഉണ്ട്, വജ്രം ഉപയോഗിച്ചിട്ടുള്ള പ്രഹരം അല്ലേ. അപ്പം വജ്രം ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ വലിയ സമ്പന്ന രാജ്യങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ സമ്പന്ന രാജ്യം ഇതാണ്, അമേരിക്കയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമ്പന്ന രാജ്യം എന്ന് വെച്ചാൽ അമേരിക്കയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഫ്രണ്ട്സ് ആയതുകൊണ്ട് യുദ്ധമില്ല, യുദ്ധ അഭ്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ അമേരിക്ക സമ്പന്ന രാജ്യമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വജ്രം ഉപയോഗിച്ചിട്ടും എന്തുണ്ട്? യുദ്ധമുണ്ട്. ഓക്കെ, വജ്രപ്രഹാരം ചെയ്യാറുണ്ട്. ഇനി ഈ യുദ്ധ അഭ്യാസം വജ്രപ്രഹാരം ഒക്കെ അമേരിക്കയുമായിട്ട് ഇന്ത്യ ചെയ്യുമെങ്കിലും ഇന്ത്യയുടെ മനസ്സിൽ എപ്പോഴും എന്താണ്? ഒരു റെഡ് ഫ്ലാഗാണ്, ഒരു റെഡ് ഫ്ലാഗ്. റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അപായം അല്ലേ. നമ്മൾ തീയോടെയാണ് കളിക്കുന്നത് അല്ലെങ്കിൽ പാമ്പിനോടാണ് കളിക്കുന്നത് എന്നുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു അപായം ആർക്കുണ്ട്? ഇന്ത്യക്ക് ഉണ്ട്. ഒരു അപായ സൂചനയുണ്ട്. അപായ സൂചന കൊടുക്കുന്നത് എന്താണ്? റെഡ് ഫ്ലാഗാണ്. അപായ സൂചന കൊടുക്കുന്നത് റെഡ് ഫ്ലാഗാണ്. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും ഫ്രണ്ട്സ് ആയതുകൊണ്ട് യുദ്ധമില്ല, യുദ്ധ അഭ്യാസം മാത്രമേ ഉള്ളൂ, സമ്പന്ന രാജ്യമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വജ്രപ്രഹാരമുണ്ട്. അപ്പോൾ ഇന്ത്യ അമേരിക്കയുമായിട്ട് യുദ്ധ അഭ്യാസവും വജ്രപ്രഹാരം ചെയ്യുന്നു എങ്കിലും ഇന്ത്യയുടെ മനസ്സിൽ എപ്പോഴും എന്താണ്? ഇത് ഒരു റെഡ് ഫ്ലാഗാണ്. അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു കളി എന്താണ്? ഒരു റെഡ് ഫ്ലാഗാണ് ഉണ്ടാക്കുന്നത്, ഒരു അപായ സൂചനയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റിലേക്ക് പോകാം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതാണ് ഹാൻഡ് ഇൻ ഹാൻഡ്. ഇന്ത്യയും ചൈനയും, അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തുപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം? കൊറോണ ഉപയോഗിച്ചിട്ട് അല്ലേ. ഇന്ത്യയും ചൈനയും പരസ്പരം കൈ കൊടുത്ത് നേടിയതാണ് എന്തെന്ന് പറയുന്നത്? കൊറോണ അല്ലേ. ഇന്ത്യയും ചൈനയും പരസ്പരം ഹാൻഡ് കൊടുത്ത് നേടിയതാണ് കൊറോണ എന്ന് ഓർത്തിരുന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് എന്തെന്ന് ഓർക്കാം? ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ ഹാൻഡ് ഇൻ ഹാൻഡ് കൊടുത്തിട്ടാണ് ഇന്ത്യ ചൈനയിൽ നിന്ന് എന്ത് വാങ്ങിച്ചത്? കൊറോണ വാങ്ങിച്ചതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതാണ്. അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇന്ദ്രയാണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇന്ദ്ര എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്? ഇന്ത്യയും റഷ്യയുമാണ്. അതിൽ IND എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയാണ്. RA എന്ന് പറയുന്നത് എന്താണ്? റഷ്യയാണ്. അപ്പോൾ എന്ത് കിട്ടി? ഇന്ദ്ര. ഓക്കെ, അപ്പോൾ IND
Exercise alenge sainika abhyasam anadhu parayunnathu sampreethi indyakku preethi illatha bangladeshumayittu chernu nadathuna military exercise alenge sainika abhyasam anu sampreethi appo sampreethi edumayittanu choichale indiyum bangladeshumayittanu clear aanallo okay indiyum nepalum thammulla സൈനിക അഭ്യാസമാണ് സൂര്യകിരൺ എന്ന് പറയുന്നത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ളത് സൂര്യകിരൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യമാണ് എന്ന് പറയുന്നത് നേപ്പാൾ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് ആര് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ സൂര്യൻ ഉദിക്കുന്നത് എവിടെ തന്നെയാണ് കിഴക്ക് തന്നെയാണ് ഓക്കേ അപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുമ്പോൾ സൂര്യകിരണം ഇന്ത്യയിലേക്ക് വരുന്നത് ഏത് വഴിയാണ് നേപ്പാൾ വഴിയാണ് അല്ലേ നേപ്പാൾ വഴിയാണ് ഇന്ത്യയിലേക്ക് സൂര്യകിരണം സൂര്യൻ ഉദിക്കുമ്പോൾ വരുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് ഓർമ്മിക്കാൻ പറ്റും സൂര്യകിരൺ എന്ന് പറയുന്നത് നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് അപ്പോൾ കിഴക്ക് സൂര്യനിൽ നിന്നും സൂര്യകിരണം ഇന്ത്യയിലേക്ക് എത്തുന്ന എങ്ങനെയാണ് നേപ്പാൾ വഴിയാണ് അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും സൂര്യകിരൺ നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതാണ് ശക്തി വരുണ ഗരുഡ ഏതൊക്കെയാണ് ശക്തി വരുണ ഗരുഡ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യക്ക് റാഫേൽ യുദ്ധവിമാനങ്ങളെല്ലാം കൊടുത്തിട്ട് ഇന്ത്യയെ ശക്തിപ്പെടുത്തിയത് ആരാണ് ഇന്ത്യയെ ശക്തിപ്പെടുത്തിയത് ഫ്രാൻസാണ് അല്ലേ റാഫേൽ യുദ്ധവിമാനങ്ങളും അതുപോലെ മിസൈൽസും ടാങ്കും എല്ലാം കൊടുത്തിട്ട് ഇന്ത്യയെ ശക്തിപ്പെടുത്തിയത് ആരാണ് ഫ്രാൻസാണ് അപ്പോൾ ആദ്യത്തെ നമുക്ക് കിട്ടി ഇന്ത്യയെ ശക്തിപ്പെടുത്തിയത് ഫ്രാൻസാണ് ഇപ്പോൾ ഫ്രാൻസുമായിട്ടുള്ളതാണ് ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് നെക്സ്റ്റ് രണ്ടാമത്തേത് ഏതൊക്കെ ശക്തി കൊടുത്തു വരുണൻ്റെ ശക്തിയും കൊടുത്തു അതുപോലെ ഗരുഡൻ്റെ ശക്തിയും കൊടുത്തു അപ്പോൾ ശക്തി മാത്രം വെറുതെ കൊടുത്തില്ല എന്തൊക്കെ ശക്തി കൊടുത്തു വരുണയും കൊടുത്ത് അതുപോലെ ഗരുഡയും കൊടുത്തു അപ്പോൾ ശക്തി ആദ്യം കൊടുത്തു പിന്നെ വരുണ കൊടുത്തു പിന്നെ എന്ത് കൊടുത്തു ഗരുഡ കൊടുത്തു അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത് ശക്തി വരുണ ഗരുഡ ക്ലിയർ ആണല്ലോ അപ്പോൾ ഏതൊക്കെ ശക്തി എന്ന് ഓർത്തിരുന്നാൽ മതി വരുണ ശക്തിയും അതുപോലെ ഗരുഡ ശക്തിയും അപ്പോൾ ആദ്യം ശക്തി കൊടുത്തു രണ്ടാമത് വരുണയും ഗരുഡയും കൊടുത്തു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഇത് കൺഫ്യൂഷൻ ആകുന്നതിന് മുമ്പേ മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കണം ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് അല്ലെങ്കിൽ സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി അപ്പോൾ ഇത് തമ്മിൽ കൺഫ്യൂഷൻ ആയിപ്പോവും അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞത് ഫ്രാൻസിലാണെങ്കിൽ ആദ്യം ശക്തി കൊടുത്തു പിന്നെയാണ് ഗരുഡ കൊടുത്തത് ആദ്യം എന്ത് ചെയ്തു ശക്തി കൊടുത്തു പിന്നെയാണ് ഗരുഡ വരുന്നത് പക്ഷേ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ളത് എന്താണ് ഗരുഡ ശക്തിയാണ് ഗരുഡ ശക്തി ഒരു സിംഗിൾ സൈനിക അഭ്യാസമാണ് അല്ലേ ഒറ്റ ഇതാണ് ഗരുഡ ശക്തി ഇവിടെ രണ്ടും എന്താണ് വ്യത്യസ്തമാണ് ആദ്യം ശക്തി പിന്നെ ഗരുഡ ഓക്കെ അപ്പോൾ അത് രണ്ടും തിരിഞ്ഞു പോകാതെ കറക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക ഇന്ത്യക്ക് ആദ്യം ശക്തിയാണ് കൊടുത്തത് നമ്മുടെ റാഫേൽ യുദ്ധവിമാനങ്ങളും അതുപോലെ ടാങ്ക് എല്ലാം കൊടുത്തിട്ട് ആദ്യം ഇന്ത്യക്ക് എന്ത് കൊടുത്തു ഫ്രാൻസ് ശക്തി കൊടുത്തു അതിനുശേഷമാണ് വരുണയും ഗരുഡയും ഒക്കെ കൊടുത്തത് അപ്പോൾ ഗരുഡ എന്ന് ചോദിച്ചാൽ എന്താണ് വെറും ഗരുഡ മാത്രം ചോദിച്ചാൽ ഫ്രാൻസുമായിട്ടുള്ളതാണ് പക്ഷേ ഗരുഡ ശക്തി ചേർത്ത് ചോദിച്ചാൽ ഏതാണ് ഇന്തോനേഷ്യയുമായിട്ടുള്ളതാണ് മറക്കരുത് ശക്തി ഫ്രാൻസുമായിട്ട് ഗരുഡ ശക്തി ഏതുമായിട്ടാണ് ഇന്തോനേഷ്യയുമായിട്ടാണ് ഇനി ഗരുഡ സെപ്പറേറ്റ് ചോദിച്ചാൽ ഏതുമായിട്ടാണ് ഫ്രാൻസുമായിട്ടാണ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഒരു ശക്തിയും കൂടെ നമുക്ക് പഠിക്കണം മിത്രശക്തി മിത്രശക്തി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളതാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളതാണ് മിത്രശക്തി ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന അയൽ രാജ്യമാണെന്ന് പറയുന്നത് ശ്രീലങ്ക തീർച്ചയായിട്ടും അടുത്ത് കിടക്കുമ്പോൾ അത് നമ്മുടെ മിത്രം തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്ത്യയുടെ മിത്രമാണ് ആരെന്ന് പറയുന്നത് ശ്രീലങ്ക ഓക്കെ അപ്പോൾ ഇനി പഠിച്ചിരിക്കുക ഇന്ത്യയുടെ മിത്രമാണ് ശ്രീലങ്ക
ശ്രീലങ്ക ആ ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നുള്ള സൈനിക അഭ്യാസമാണെന്ന് പറയുന്നത് മിത്ര ശക്തി ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ മിത്ര ആരെന്ന് ചോദിച്ചാൽ അതാരാണ് ശ്രീലങ്കയാണ് ഇപ്പോൾ തൊട്ടടുത്ത് ഇന്ത്യയെ എന്നെ വിടല്ലേ എന്നും പറഞ്ഞിട്ട് ആ ഇന്ത്യയുടെ ചേർന്ന് ഇന്ത്യയുടെ അടുത്ത് ഏകദേശം അടുത്ത് കിടക്കുന്ന രാജ്യമാണെന്ന് പറയുന്നത് ശ്രീലങ്ക എന്ന് പറയുന്നത് അപ്പോൾ ആ ഇന്ത്യയുടെ മിത്രം ശ്രീലങ്കയുമായിട്ട് ചേർന്നിട്ടുള്ളതാണ് മിത്രശക്തിയാണ് ഇനി ഒന്നും കൂടെയുണ്ട് ശ്രീലങ്കയുമായിട്ട് സ്ലിനെക്സ് ഏതാണ് സ്ലിനെക്സ് അത് നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട എസ് എൻ എന്ന് വെച്ചാൽ എന്താണ് ശ്രീലങ്ക ഐ എൻ എന്ന് വെച്ചാൽ എന്താണ് ഇന്ത്യ അപ്പോൾ അത് രണ്ടുകൂടെ ചേർന്നിട്ടുള്ള എക്സസൈസാണ് സ്ലിനെക്സ് അപ്പം ആ ഒരു ഇങ്ങനെയുള്ള പേരുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ രാജ്യത്തെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആദ്യം ശ്രമിക്കണം ഓക്കെ അപ്പോൾ എസ് എൻ എന്ന് വെച്ചാൽ എന്താണ് ശ്രീലങ്കയാണ് ഐ എൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സസൈസ് മിലിറ്ററി എക്സസൈസാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രണ്ട് എക്സസൈസ് ഏതൊക്കെയാണ് മിത്രശക്തി അതുപോലെ സ്ലിനെക്സ് ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ളതാണ് നൊമാഡിക് എലഫൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ളതാണ് നൊമാഡിക് എലഫൻ്റ് എന്ന് പറയും അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം മംഗോളിയയുടെ ആദ്യത്തെ മൂന്ന് ലെറ്റർ എം ഒ എൻ എന്നുള്ളത് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും എൻ ഒ എം എന്ന് കിട്ടും അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും നൊമാഡിക് എലഫൻ്റ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇന്ത്യയും മംഗോളിയയും ചേർന്നിട്ടുള്ളത് എന്താണ് നൊമാഡിക് എലഫൻ്റ് ആണ് അപ്പോൾ മംഗോളിയയുടെ ഫസ്റ്റ് മൂന്ന് ലെറ്റർ എം ഒ എൻ എന്നുള്ളത് തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും നോം എൻ ഒ എം എന്ന് കിട്ടും അപ്പോൾ എന്ത് കിട്ടും അതിൽ നമുക്ക് നൊമാഡിക് എലഫൻ്റ് എന്നുള്ളത് ഈസി ആയിട്ട് കിട്ടും ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ളതാണ് മൈത്രിയും കോബ്ര ഗോൾഡും ഏതൊക്കെയാണ് മൈത്രിയും കോബ്ര ഗോൾഡുമാണ് ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള ഏത് സൈനികാഭ്യാസം എന്ന് പറയുന്നത് ഓക്കെ ഇതിനെ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും ഇവിടെ നോക്കിക്കേ തായ്ലാൻഡിൽ ഒരു ലാൻഡുണ്ട് തായ്ലൻഡിൽ എന്തുണ്ട് ഒരു ലാൻഡ് ഉണ്ട് ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ് ഒരു കരപ്രദേശം അല്ലേ ഒരു ഭൂമിയാണെന്നു പറയുന്നത് ഒരു തുണ്ടുഭൂമി അല്ലെങ്കിൽ ഒരു കരപ്രദേശത്തെയാണെന്ന് പറയുന്നത് ലാൻഡ് എന്ന് പറയുന്നത് ഈ ലാൻഡിൽ എന്തുണ്ട് ഒരു ട്രീ ഉണ്ട് മൈത്രി മൈത്രിയുടെ ഒരു ട്രീ ഉണ്ട് അപ്പം നമ്മുടെ ലാൻഡിൽ എന്തുണ്ട് ഒരു ട്രീ ഉണ്ട് ഒരു ട്രീ ഉണ്ട് ഇനി ഈ ട്രീയിൽ എന്താണ് ഇരിക്കുന്നത് ഈ ട്രീയിൽ കോബ്ര ഇരിക്കുകയാണ് കോബ്ര എന്ന് വെച്ചാൽ പാമ്പല്ലേ മൂർഖനാണ് കോബ്ര എന്ന് വെച്ചാൽ മൂർഖനാണ് അപ്പം നമ്മുടെ ഈ ഒരു ട്രീയിൽ എന്തിരിക്കുകയാണ് കോബ്ര ഇരിക്കുകയാണ് അപ്പോൾ തായ്ലൻഡിൽ എന്തുണ്ട് ലാൻഡുണ്ട് ലാൻഡിൽ മൈത്രിയിൽ എന്താണ് ഒരു ട്രീ ഉണ്ട് അപ്പോൾ ആ ഒരു ട്രീയിൽ കോബ്ര ഗോൾഡ് എന്തിരിക്കുകയാണ് ട്രീയിൽ കോബ്ര ഇരിക്കുകയാണെന്ന് ഓർമ്മിച്ചിരുന്നാൽ നമുക്ക് എന്ത് കിട്ടി തായ്ലൻഡിൽ മൈത്രി കോബ്ര ഗോൾഡ് ഓക്കെ ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ളതാണ് മൈത്രി കോബ്ര ഗോൾഡ് ട്രീ അതിൽ നിന്ന് നമ്മളെടുത്തു മൈത്രിയിൽ നിന്നെടുത്തു അതുപോലെ കോബ്ര ഗോൾഡിൽ നിന്ന് എന്തെടുത്തു കോബ്ര എടുത്തു അപ്പം ലാൻഡിൽ ട്രീ ഉണ്ട് ട്രീയിൽ എന്തുണ്ട് കോബ്രയുണ്ട് ഓക്കെ ഇനി അത് മറക്കത്തില്ലല്ലോ ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം ഇന്ത്യയും മാൽദ്വീപ്സും തമ്മിലുള്ളതാണ് എക്വേരിൻ എന്ന് പറയുന്നത് എക്വേരിൻ എന്താണ് എക്വേരിൻ ഏതാണ് ഇന്ത്യയും മാൽദ്വീപ്സും തമ്മിലുള്ളത് ഇന്ത്യയും മാൽദ്വീപ്സും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് എക്വേരിൻ എന്ന് പറയുന്നത് ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും നോക്കിക്കേ മാൽദ്വീപ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ എം എ മാ എന്ന് വെച്ചാൽ എന്താണ് ഹിന്ദിയിൽ മാ എന്ന് വെച്ചാൽ അമ്മ എന്നാണ് അർത്ഥം അല്ലേ ഹിന്ദിയിൽ മാ എന്ന് വെച്ചാൽ എന്താണ് അമ്മ എന്നാണ് അർത്ഥം അമ്മ അതുപോലെ ഏക്കെന്ന് വെച്ചാൽ ഹിന്ദിയിൽ എന്താണ് അർത്ഥം ഒന്നാണെന്ന് അർത്ഥം ഒന്ന് ഏക്കെന്ന് വെച്ചാൽ ഒന്ന് അമ്മ എന്ന് വെച്ചാൽ അമ്മ ഏക്കെന്ന് വെച്ചാൽ എന്താണ് ഒന്ന് അപ്പോൾ നോക്കിക്കേ അമ്മ ഒന്നേ ഉള്ളൂ ഇല്ലേ അമ്മ ഒന്നേ ഉള്ളൂ അപ്പം മാൽദ്വീപ്സിൻ്റെ മാ എന്ന് വെച്ചാൽ എന്താണ് അമ്മ ഏക്കുവേരിൻ്റെ ഏക്കെന്ന് വെച്ചാൽ എന്താണ് ഒന്ന് അല്ലേ അമ്മ ഒന്നേ ഉള്ളൂ മാൽദ്വീപ്സ് ഏക്കുവേരിൻ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇന്ത്യയും മാൽദ്വീപ്സും തമ്മിലുള്ള സൈനികാഭ്യാസമാണെന്തെന്ന് പറയുന്നത് എക്വേരിൻ എന്ന് പറയുന്നത് അതും ഇനി മറക്കത്തില്ലല്ലോ ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് പ്രത്യേകം പഠിച്ചിരിക്കേണ്ടതൊന്നും ആവശ്യമില്ല കാരണം അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്തേത് ഓസ്ട്രാ ഹിന്ദ് എന്നുള്ളതാണ് ഓസ്ട്രാ ഹിന്ദ് ഇതിൽ ഓസ്ട്രാ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയാണ് അതുപോലെ ഹിന്ദ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇന്ത്യയാണ് അതാണ് ഓസ്ട്രാ ഹിന്ദ് എന്ന് പറയുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ളതാണെന്ന് രണ്ടാമത്തേത് ഓസ് ഇൻഡെക്സ് ആണ് ഓസ് ഇൻഡെക്സ് അതും എ യു എസ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയയും ഐ എൻ ഡി സൂചിപ്പിക്കുന്ന എന്താണ് ഇന്ത്യയെയും ഓക്കെ അപ്പോൾ ഓസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ളത് ഓസ്ട്രാ ഹിന്ദും ഓസ് ഇൻഡെക്സുമാണ് ഓക്കെ
Next, നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ളതാണ് സിംബക്സും ബോൾഡ് കുരുക്ഷേത്രയും. സിംബക്സും ബോൾഡ് കുരുക്ഷേത്രയും. അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ഈ സിംബക്സിലെ എസ് എന്ത് നമുക്ക് സൂചിപ്പിക്കാം, സിംഗപ്പൂരാണെന്ന് സൂചിപ്പിക്കാം, ഐ എന്ത് സൂചിപ്പിക്കാം, ഇന്ത്യയാണെന്ന് സൂചിപ്പിച്ചാൽ സിംബക്സ് എന്ത് കിട്ടും നമുക്ക്? സിംഗപ്പൂരും ഇന്ത്യയും തമ്മിലുള്ളതാണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ സിംബക്സിന് എസ് എന്ത് സൂചിപ്പിക്കുന്നു? നമ്മുടെ സിംഗപ്പൂരിനെ സൂചിപ്പിക്കുന്നു. ഐ എന്ന് ഏതാണ്? ഇന്ത്യയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സിംബക്സ് ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ളത്. അടുത്തത് ബോൾഡ് കുരുക്ഷേത്രയും കൂടെ ഉണ്ട്. ബോൾഡ് കുരുക്ഷേത്ര ഇത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ സിംഗപ്പൂരിലെ സിങ്ക് മാത്രം എടുക്കുകയാണ്. സിങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലേക്ക് സിങ്ക് നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും. നമ്മുടെ സിങ്കാണ്, നമ്മുടെ അടുക്കളയിലെ സിങ്കാണ് ശരിക്കും നമ്മുടെ കുരുക്ഷേത്രം എന്ന് പറയുന്നത്, അല്ലേ? അവിടെ ഒരുപാട് പാത്രങ്ങളും അതുപോലെ മെഴുക്ക് പുരണ്ടതും അതുപോലെ കരിപുരണ്ടതുമായിട്ട് ഒരുപാട് പാത്രങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സിങ്കാണ് സ്ത്രീകളുടെ കുരുക്ഷേത്രം എന്ന് ഓർത്തിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് ബോൾഡ് കുരുക്ഷേത്ര. ഓക്കെ, ഇപ്പോൾ കുരുക്ഷേത്ര എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോർമ്മിക്കണം? നമ്മുടെ അടുക്കളയിലെ സിങ്ക് ഓർമ്മിക്കണം. സിങ്ക് സ്ത്രീകളുടെ കുരുക്ഷേത്രയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? സിംഗപ്പൂർ കിട്ടും. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് എന്തെന്ന് പറയുന്നത്? ബോൾഡ് കുരുക്ഷേത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മലബാർ സൈനികാഭ്യാസം. മലബാർ, ഈ മലബാർ എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള സൈനികാഭ്യാസമാണ്. പ്രധാനമായിട്ടും മൂന്ന് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള സൈനികാഭ്യാസമാണ് എന്തെന്ന് പറയുന്നത് മലബാർ സൈനികാഭ്യാസം എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയും ജപ്പാനും യു എസ് എയുമാണ്. ഏതൊക്കെയാണ്? ഇന്ത്യയും ജപ്പാനും യു എസ് എയുമാണ് പ്രധാനമായിട്ടും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മലബാർ എന്ന് പറയുന്ന ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യ, ജപ്പാൻ, യു എസ് എ. അതും നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഇന്ത്യയുടെ ഐയും എടുത്ത് ജപ്പാൻ്റെ ഫസ്റ്റ് ലെറ്റർ ജെയും എടുത്ത് യു എസ് എയുടെ ഫസ്റ്റ് ലെറ്റർ യുവും എടുത്ത് എഴുതിയാൽ നമുക്ക് എന്ത് വായിക്കാൻ പറ്റും? ഇജ്ജെന്ന് വായിക്കാൻ പറ്റും. ഓക്കെ, മലബാർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ ഏത് സ്ഥലത്തെയാണ്? മലപ്പുറത്തെയാണ്, അല്ലേ? അപ്പോൾ ആ മലപ്പുറം, ആ ഒരു മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മലബാർ എന്ന് പറയുന്നത്. മലബാറിൽ കോമൺ ആയിട്ടുള്ള ഒരു ഭാഷയാണ് എന്തെന്ന് പറയുന്നത്? ഇജ്ജെന്ന് പറയുന്നത്, അല്ലേ? മലബാറിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഭാഷയാണ് എന്തെന്ന് പറയുന്നത്? ഇജ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് ഓർത്തിരിക്കാൻ പറ്റും? മലബാർ സൈനികാഭ്യാസത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും ജപ്പാനും യു എസ് എയും. ഇജ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും നമ്മുടെ എക്സാംസിനെല്ലാം നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.